മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 11 അധ്യായം 22 വാക്യം. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പീൻ. വാക്ക് ഒരിക്കൽ കൂടി, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പീൻ. ഈ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ എന്ന വാക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. അതിലൊരു പാർട്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. അതിന് തത്തുല്യമായൊരു പ്രയോഗമാണ് ഇവിടെ ഉള്ളത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിക്കും. ഇനി ഇങ്ങനൊരു വാക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയാനുണ്ടായ സാഹചര്യം എന്താണ്? അത് മർക്കോസ് 11:12 വാക്യം തൊട്ട് താഴോട്ട് വായിക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത്. പിറ്റേന്നാൾ അവർ ബെഥാന്യ വിട്ട് പോരുമ്പോൾ അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. അതിൽ വല്ലത് കിട്ടുമോ എന്ന് വെച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞു. അവൻ അതിനോട്, ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. അതിന് 19 വാക്യം അടുത്തത്, സന്ധ്യയാകുമ്പോൾ അവൻ നഗരം വിട്ടു പോകും. രാവിലെ കടന്നു വരുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, റബ്ബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്നവനോട് പറഞ്ഞു. ഞാൻ രണ്ട് സംഭവങ്ങളെ കണക്ട് ചെയ്ത വായിച്ചു. ഒന്നാമത്തെ ഭാഗമെന്ന് പറയുന്നത് 11:12, 13, 14 വാക്യങ്ങളിൽ കാണുന്നതാണ്. അവിടെ യേശു വഴി നടന്ന് വിശന്നപ്പോൾ ഒരത്തി കണ്ടു. അതിൽ വല്ലതും കാണുമെന്ന് കരുതി യേശു ചെന്നു. യേശു ചെന്ന് അത്തിയിൽ നോക്കിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. വല്ലതും കിട്ടുമെന്ന് കരുതിയ ചെന്നത്. കർത്താവ് അവിടെ പറഞ്ഞത്, ഇനി നിന്നിൽ നിന്ന് ആരും ഫലം കഴിക്കാതിരിക്കട്ടെ, ഫലം തിന്നാതിരിക്കട്ടെ, ശപിച്ചു. അത് കഴിഞ്ഞ് സന്ധ്യയായപ്പോൾ അവർ നഗരം വിട്ടു പോയി. മടങ്ങി വന്നപ്പോൾ, അതാ 20 വാക്യത്തിൽ പറയുന്നത്, അതിൻ്റെ 2 പാർട്ട്, അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. അവിടെയാണ് പത്രോസ് പറയുന്നത്, നീ ശപിച്ച അത്തിവൃക്ഷം ഉണങ്ങിപ്പോയല്ലോ. ഒറ്റ ദിവസം കൊണ്ട് ഒരത്തിവൃക്ഷം ഉണങ്ങിപ്പോയി. അവിടെ ആരെങ്കിലും ഒരാൾ ചോദിക്കുകയാണ്, ഒരു ദിവസം കൊണ്ട് ഒരു വൃക്ഷം ഉണങ്ങിപ്പോകുമോ? നമുക്കൊക്കെ അറിയാവുന്നത് ഒരു ദിവസം കൊണ്ട് വാടും, പിന്നെ പല ദിവസങ്ങൾ കൊണ്ട് ഉണങ്ങും. ഇത് ഒരു ദിവസം കൊണ്ട് എങ്ങനെയാ ഉണങ്ങിപ്പോകുന്നത്? എൻ്റെ പ്രിയരെ, അവിടെ നിങ്ങൾ അറിയണം, അഹരോന്റെ വടി തളിർത്തത്, അത് പൂത്തത്, അത് കായ്ച്ചത് ഒരു ദിവസം കൊണ്ട്, ഒറ്റ രാത്രി കൊണ്ട്. ഇത് ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതിയുടെ ഭാഗമാണ്. ഒരു ദിവസം കൊണ്ട് ഉണങ്ങിപ്പോയി. അവിടെ ചിലർക്ക് സംശയം തോന്നാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞ ഒരു കാലഘട്ടത്തിൽ അത്തിപ്പഴം ഇല്ല എന്നതിൻ്റെ പേരിൽ എന്തിനാണ് ശവിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്തി എന്ന് പറയുന്ന വൃക്ഷം, അത് യഹൂദനോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കേണ്ടെന്ന് മനസ്സിലാക്കേണ്ടെന്ന ഒരു കാര്യമാണ്. അവരുടെ ആത്മീക വിഷയങ്ങളോടുള്ള ബന്ധത്തിലാണ് കർത്താവ് ആ കാര്യം പറയുന്നത്. ഫലം കായ്ക്കാത്ത കാലത്തും കർത്താവ് ഫലം തിരയുന്നു എന്ന് പറയുമ്പോൾ ആ ജാതിയോടുള്ള ബന്ധത്തിലാണ്. അതിന് തത്തുല്യമായി വേറൊരു ഭാഗമുണ്ട്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ നിന്ന് എടുത്ത് ഫലം കായ്ക്കുന്ന ജാതികൾക്ക് കൊടുക്കുമെന്ന് വായിക്കുന്നുണ്ട്. അപ്പം ദൈവരാജ്യം ഈ ജനത്തിൻ്റെ ഇടയിൽ വന്നാൽ അവർ ദൈവരാജ്യത്തിന് ഫലം കായ്ക്കണം. അത് കർത്താവിൻ്റെ പദ്ധതിയാണ്. അതല്ലെങ്കിൽ ഫലം കായ്ക്കുന്ന
ജാതികളിലേക്ക് അത് പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവരെ സംബന്ധിച്ച് കർത്താവിന് വേണ്ടുന്നത് ഫലമാണ്, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതൊരു ഒരാലങ്കാരിക പ്രയോഗത്തിൽ കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്യമായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. ഇപ്പൊ 21-ാമത്തെ വാക്യത്തിൽ പത്രോസ് റബ്ബി നീ ശപിച്ച് അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞപ്പോഴാണ് മർക്കോസ് 11:22 യേശു പറയുന്നത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കീൻ. ഇപ്പൊ വാസ്തവത്തിൽ അക്ഷരീകമായ ഒരടയാളത്തിന്റെ മുന്നിൽ നിന്നിട്ടാണ് കർത്താവ് പറയുന്നത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിക്കീൻ. അക്ഷരീകമായ ഒരടയാളമാണ് അത്. സത്യത്തിൽ വിശ്വാസത്തിൻ്റെ ശക്തിയുടെ ഒരു വെളിപ്പെടുത്തലാണ്. നിങ്ങളതിൻ്റെ 23-24 വാക്യങ്ങളും കൂടെ കണക്ട് ചെയ്യണേ. അവിടെ നമ്മൾ വായിക്കുന്നു, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. നിങ്ങളിവിടുത്തെ സാഹചര്യം മനസ്സിലാക്കുക. അത്തിയെ ശവിച്ചു, പിറ്റേ ദിവസം അവിടെ ഉണങ്ങിപ്പോയി. പത്രോസ് പറഞ്ഞത് ഇന്നലെ ശവിച്ചത് ഉണങ്ങിപ്പോയി. അപ്പോഴേ കർത്താവ് പറയുന്നത് ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. എന്നിട്ട് പിന്നീട് കർത്താവ് പറയുകയാണ്, അങ്ങനെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ പോക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരുപാട് പേര് മലയോട് കൽപ്പിച്ചിട്ടുണ്ടാവും, വീടിൻ്റെ മുറ്റത്തുള്ള വലിയ മല, ആ കാറ് കയറി വരാത്ത വിധത്തിലുള്ള ആ വലിയ കയറ്റം, ഇതൊക്കെ മാറാനായിട്ട് പലരും കൽപ്പിച്ചിട്ടുണ്ടാകും. അതൊരക്ഷരിക മല എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കാരണം 24-ാമത്തെ വാക്യം നോക്കിയേ, അവിടെ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. 23-ാമത്തെ വാക്യത്തിൽ മലയോട് നീങ്ങി കടലിൽ പോക എന്ന് പറയുമ്പോൾ അത് സംഭവിക്കുമെന്ന് കർത്താവ് പറയുന്നത്. സത്യത്തിൽ അതൊരു ഒരു സാദൃശ്യമായി മനസ്സിലാകാൻ വേണ്ടി കർത്താവ് പ്രയോഗിച്ച ഒരു വാക്കാണെന്ന് എൻ്റെ ബോധ്യം. അടുത്ത വാക്ക് കർത്താവ് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നീട് പറയുന്നത് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലാണ്. അതാ ഞാൻ പറഞ്ഞത്, അവിടുത്തെ വിഷയം മലയെ ചാടിക്കുക എന്നുള്ളതല്ല. യേശുക്രിസ്തുവിന്റെ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന 36 അത്ഭുതങ്ങളും, യേശു ചെയ്തത് 36 അത്ഭുതമൊന്നുമല്ല. മർക്കോസിന്റെ സുവിശേഷം 2, 3, 4 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ എണ്ണമറ്റ അത്ഭുതങ്ങളെ കുറിച്ച് നമുക്കവിടെ കാണാൻ കഴിയും. അത് അവനെ തൊട്ടവരൊക്കെ സൗഖ്യമായി. എല്ലാ പട്ടണങ്ങളിൽ നിന്നും വന്നു, വളരെ ജനം വന്നു. അവനെ തൊട്ടവരും അവൻ തൊട്ടവരും സൗഖ്യമായി. നാനാ വ്യാധി പിടിച്ചവർ സൗഖ്യമായി. അതൊന്നും ലിസ്റ്റ് ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ. ഭയങ്കര ഹീലിംഗ് ക്രൂസൈഡുകളാണ് കർത്താവ് നടത്തിയത് മുഴുവൻ. ആമേൻ. അതില് വ്യക്തമായി പറഞ്ഞിട്ടുള്ള 36 അത്ഭുതങ്ങൾ, അതായത് ചരിത്രം മുഴുവൻ രേഖപ്പെടുത്തിയിട്ടുള്ള 36 അത്ഭുതങ്ങൾ. ഈ 36 അത്ഭുതങ്ങളിൽ ഏതെങ്കിലും ഒരു അത്ഭുതമാണോ മല കടലിൽ പോയത്? കർത്താവ് അങ്ങനെ ഒരു അത്ഭുതം ചെയ്തതായിട്ട് നമ്മൾ ബൈബിളിൽ വായിക്കുന്നില്ല. ഏതെങ്കിലും ചരിത്രത്തിലെങ്ങാണോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ബൈബിളിനകത്ത് ഒരു മലയും കടലിൽ പോയതായിട്ട് എനിക്കറിയില്ല. കർത്താവ് അങ്ങനെ ഒരു അത്ഭുതം ചെയ്തിട്ടില്ല. പക്ഷെ കർത്താവ് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു. അത് സത്യത്തിൽ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം 23-ൽ മലയോട് കടലിൽ പോക എന്ന് പറഞ്ഞിട്ട് 24-ൽ പ്രാർത്ഥിക്കുമ്പോൾ എന്നാണ് കർത്താവ് പറയുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പി, അതാ ഞാൻ പറഞ്ഞു. ഇത് പ്രാർത്ഥനയാണ്, പ്രാർത്ഥന സംബന്ധമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ അവിടെ എനിക്ക് ലഭ്യമായ ബോധ്യത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, പർവ്വതം പോലെയുള്ള പ്രശ്നത്തിൻ്റെ മുൻപിൽ നിന്നിട്ട് സംശയിക്കാതെ ആ പ്രശ്നത്തോട് കടലിൽ പോക എന്ന് പറഞ്ഞാൽ അത് പോകും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഒന്നും അസാധ്യമായിരിക്കുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് സകലത് സാധ്യമാണ്. അവിടെ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, വിശ്വസിച്ചും കൊണ്ട്.
ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ അബാക്ക് കിടക്കുന്നത്, താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്. അത്രയും കാര്യങ്ങൾ സംഭവിച്ചാൽ മതി, എന്ത് സാധ്യത ഉണ്ടാകുമെന്നുള്ളതല്ല, വിശ്വസിച്ചുകൊണ്ട്. അത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടല്ല, വിശ്വസിച്ചുകൊണ്ട്. ആമേൻ. കർത്താവിൽ ആശ്രയിച്ച്, കർത്താവിൽ വിശ്വസിച്ച് ആ കാര്യം ചെയ്യുമ്പോൾ അതാ പറയുന്നത്, വിശ്വസിച്ചും കൊണ്ട്. ഇരുപത്തിനാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും. ശരിക്കും വമ്പൻ പ്രോബ്ലത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഒരാൾക്ക് ആകെ വേണ്ടുന്ന കൈമുതൽ എന്ന് പറയുന്നത് ഫെയ്ത്താണ്, വിശ്വാസ. വേറെ ഒന്നും കൈമുതലായിട്ട് വേണ്ട. നമ്മൾ പ്രാപിപ്പാനിരിക്കുന്ന ദൈവപ്രവൃത്തികളുടെ എല്ലാം ആധാരം എന്ന് പറയുന്നത് എൻ്റെ സഹോദരങ്ങളെ വിശ്വാസമാണ്, വേറെ ഒന്നും ആവശ്യമായിട്ടില്ല. എല്ലാ ദൈവപ്രവൃത്തികളുടെ ആധാരം വിശ്വാസമാണ്. അത് മർക്കോസിൽ തന്നെ എത്രയോ ഇടങ്ങളിൽ പറയുന്നു. മർക്കോസ് 2:5 നോക്കി, യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പാപങ്ങൾ മോചിച്ചു, പക്ഷപാതക്കാരൻ എഴുന്നേറ്റു, സൗഖ്യമായി. എങ്ങനെയാണത് സൗഖ്യമായത്? അവരുടെ വിശ്വാസം കണ്ടിട്ട്. അപ്പൊ അവിടുത്തെ സൗഖ്യത്തിന്റെ പിന്നിലെ കാരണമെന്ന് പറയുന്നത് അവരുടെ വിശ്വാസമാണ്. പക്ഷപാതക്കാരനെ കൊണ്ടുവന്നവരുടെ വിശ്വാസം അത് കണ്ടു, അവനെ സൗഖ്യമാക്കി. ഇനി 5:34 വാക്യം നോക്കി, അവൻ അവളോട്, മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധയെ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. ഇവരെല്ലാം റിസ്ക് എടുത്തവരാ. ഒരു കിടക്കയിൽ പക്ഷപാതക്കാരനെ കൊണ്ടുവന്നിരിക്കുകയാണ്, ആ കിടക്ക താഴേക്ക് കെട്ടിയിറക്കുക എന്ന് പറയുമ്പം അതൊരു റിസ്ക് ഇടപാടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി എങ്ങാനും സൗഖ്യമായില്ലെങ്കിലോ, അതൊരു പ്രോബ്ലം അല്ലേ? ഒരു വീടിന്റെ ഓട് പൊളിച്ച് താഴോട്ട് ഇറക്കിയേക്കാണ് രോഗിയെ. നമുക്കറിയാം ഇപ്പൊ വീടുകളൊന്നും അങ്ങനെ ഓടല്ലെങ്കിലും ഓടിന് കഴുക്കോലുകൾ വേണം, പട്ടിക വേണം, നമ്മുടെ സിസ്റ്റത്തിലാണ് ഞാനത് പറയുന്നത്. അപ്പൊ ഒരു കട്ടിൽ താഴേക്ക് ഇറക്കണമെങ്കിൽ ആ കട്ടിൽ ഇറക്കാൻ പറ്റുന്ന അതിന്റെ വലുപ്പം അനുസരിച്ച് ആ വീടിന്റെ മേൽക്കൂര കട്ട് ചെയ്യണം. അതെല്ലാം ഇതിനകത്ത് നടന്നു. അതാ ഞാൻ പറഞ്ഞു, അവർ റിസ്ക് എടുത്തു. അതാ യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട്, സത്യത്തിൽ അവരുടെ ഹൃദയത്തിലേക്ക് കർത്താവ് ആ സമയത്ത് നോക്കിയെന്ന് എനിക്ക് തോന്നുന്നില്ല, അവരുടെ പ്രവൃത്തിയിലേക്കാണ് നോക്കിയത്. അത്രയും ചെയ്യണമെങ്കിൽ അവരുടെ ഹൃദയത്തിനകത്ത് അതുണ്ട്. കർത്താവ് ആ ഫെയ്ത്തിനെ കണ്ടു, അവരുടെ വിശ്വാസം കണ്ടിട്ട്. രക്തസ്രവക്കാരിയും ഒരു ഭയങ്കര റിസ്ക് എടുത്ത്, യഹൂദന്റെ പ്രമാണം അനുസരിച്ച് ഇങ്ങനെ പ്രശ്നമുള്ള ഒരാൾക്ക് സമൂഹത്തിലേക്ക് വരാൻ പറ്റില്ല. ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ തിങ്ങി കയറി വരാൻ പറ്റില്ല, അങ്ങനെയാണ് അവരുടെ രീതി. അപ്പോ ഈ സ്ത്രീ ഈ പ്രശ്നം ഉണ്ടായിട്ട് അവൾ റിസ്ക് എടുത്തു. അവൾ പിടിക്കപ്പെട്ടു പോയാൽ പ്രശ്നമാണ്, അതുകൊണ്ടാണ് അവൾ ഭയപ്പെട്ടു എന്ന് വായിക്കുന്നത്. പിടിക്കപ്പെട്ട പ്രശ്നമാണ്, അവൾ ഭയപ്പെട്ടു, പക്ഷെ റിസ്ക് എടുത്തു. ആമേൻ. ഞാൻ പറയാം, ന്യായപ്രമാണം അനുസരിച്ച് ചിലരൊക്കെ ചിലത് തൊടുന്നത് തന്നെ അശുദ്ധമാണ് എന്ന് പറയുന്നു. ഇപ്പൊ ഇന്നലെ ഞാൻ ഈ നസീർ വ്രതസ്ഥനെ കുറിച്ച് ഇങ്ങനെ വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്ത നസീർ വ്രതസ്ഥൻ, അടുത്ത ദിവസം ആ ഭാഗം പ്രസംഗിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നസീർ വ്രതസ്ഥൻ ഒരു ശവത്തെ തൊട്ടാൽ ശവത്താൽ അവൻ അശുദ്ധനാകും. അവ തൊട്ടാ മതി, രക്തസ്രവക്കാരി തൊട്ടാ മതി, പക്ഷെ അവളൊരു റിസ്ക് എടുത്തു. അതവിടെ വായിക്കുന്നത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ചിലര് ഇതിനെ വളരെ മോശമായിട്ട് അവതരിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്നല്ലയോ പറഞ്ഞേക്കുന്നത്, അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതല്ല ഇവളുടെ വിശ്വാസം എന്ന് പറയുന്നത്, അതിനകത്ത് ഒത്തിരി റിസ്കുകളുണ്ട്. സൗഖ്യമായില്ലെങ്കിൽ 12 വർഷമായി ഏറിയൊന്ന് വൈദ്യന്മാരാൽ സഹിച്ച് വലഞ്ഞ സ്ത്രീ നാട്ടി മുഴുവൻ പാട്ടാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവള് റിസ്ക് എടുത്തിരിക്കുകയാണ്. അതാ പറയുന്നത് നിന്റെ വിശ്വാസം, ആ റിസ്ക് എടുക്കാനുള്ള അവളുടെ ധൈര്യം ഉണ്ടല്ലോ, അതാ പറഞ്ഞു അതാ നിന്നെ രക്ഷിച്ചത്. സമാധാനത്തോടെ പോയി, ബാധയൊഴിഞ്ഞ് സ്വസ്ഥായിരിക്കുക. അപ്പം ഒരു ദൈവപ്രവൃത്തിയുടെ മൂലകാരണം എന്ന് പറയുന്നത് ഫെയ്ത്താണ്. അമേ. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. അപ്പന് വിശ്വാസം വേണമെന്നില്ല, അമ്മയിൽ വിശ്വാസം വേണമെന്നില്ല, നാട്ടുകാർ അത് ചെയ്യുമെന്നുള്ള വിശ്വാസം വേണമെന്നില്ല, വീട്ടുകാർ ഇത് ചെയ്യുമെന്നുള്ള വിശ്വാസം വേണമെന്നില്ല. നമ്മുടെ വിശ്വാസമൊന്നും നാട്ടുകാരെയും വീട്ടുകാരെയും അപ്പനെയും അമ്മയും ഒന്നും ആസ്വദീകരിച്ചിരിക്കുന്നതല്ല. നമ്മുടെ ഫെയ്ത്ത് എല്ലാം ദൈവത്തിലാണ് ഇരിക്കുന്നത്. ദൈവം അത് ചെയ്യും, എനിക്ക് വേണ്ടി ദൈവം അത് ചെയ്യും. എന്നെ കേൾക്കുന്ന ചില കുടുംബങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിച്ച് പറയാം, നിങ്ങൾ ഇപ്പോൾ പ്രയാസപ്പെടുന്ന ആ വിഷയത്തിന് മേൽ ദൈവം ഒരു അത്ഭുതം ചെയ്യും. ആമേൻ. ആ ഫെയ്ത്തോട് കൂടെ നിങ്ങൾ പ്രാർത്ഥനയിലേക്ക് കയറി ചെന്നാൽ ആ പ്രാർത്ഥനയ്ക്കകത്തിന് നീ മലയോട് നീങ്ങി കടലിൽ പോകാന്ന് പറഞ്ഞാൽ സംഭവിക്കും. ദൈവം അത് ചെയ്യും. നമുക്ക് ഫെയ്ത്ത് മാത്രം മതി, പ്രവൃത്തി ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രാർത്ഥനയാണ് ഇവിടുത്തെ വിഷയം, ദൈവം അത് ചെയ്യും. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, എവിടെയാണോ ഫെയ്ത്ത് ലാഗാകുന്നത്, എവിടെയാണോ ഫെയ്ത്ത് നഷ്ടപ്പെടുന്നത്, അവിടെ വിടുതലുകൾ സംഭവിക്കത്തില്ല. മർക്കോസ് 5 നോക്കി, ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞില്ല, ഇവിടെ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് കഴിവുകേടല്ല, ആമേൻ, അവരുടെ അവിശ്വാസത്തിന്റെ പ്രോബ്ലമാണ്. കഴിഞ്ഞില്ല, സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല. അപ്പൊ വിശ്വാസം സൗഖ്യമാക്കിയപ്പോൾ വിശ്വാസമില്ലാത്തവരെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ അറിയണം, വിശ്വാസമാണ് നാം പ്രതീക്ഷിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നതിൻ്റെ ആധാരം. എനിക്കറിയാം പല നിലയിൽ ജീവിക്കുന്നവരാണ് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നത്. ചിലര് ശുശ്രൂഷകരാണ്, ചിലര് കടുത്ത സാമ്പത്തിക പ്രശ്നത്തിലൂടെ പോകുന്നവര്, ചിലര് ഭയങ്കര സ്പിരിച്വൽ സ്ട്രഗിൾ അനുഭവിക്കുന്നവർ, മറ്റു ചിലര് ഭയങ്കര പ്രശ്നങ്ങളെ മറ്റ് ഇടങ്ങളിൽ അനുഭവിക്കുന്നവര്, ചിലര് ഇടുങ്ങിയ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്നത് പോലെ ഒന്നും ശരിയാകില്ല, പരാജയത്തിന്റെ പുറത്ത് പരാജയം. ഞാൻ പറയാം, ഏത് പ്രോബ്ലം ഇന്നും പകലിൽ നിങ്ങൾക്കുണ്ടെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാനുള്ള മാർഗം അത് ഫെയ്ത്താണ്. വിശ്വാസത്താൽ മാത്രമാണ് അത് സംഭവിക്കുന്നത്, ദൈവം അത് ചെയ്യുമെന്നുള്ള ബോധ്യം. ഹല്ലേലൂയ, ദൈവം അത് ചെയ്യുമെന്നുള്ള ധൈര്യം. ഞാനതിന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഭാഗം പറയും, മർക്കോസ് 9:23. യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. നമുക്കറിയാം ചന്ദ്രബാധ രോഗമുള്ള മകനെ അപ്പൻ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അപ്പൻ പറഞ്ഞ കാര്യം, നിന്നാൽ കഴിയുമെങ്കിൽ, യേശു തിരിച്ചു ചോദിച്ചു, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. അപ്പോ അറിയേണ്ട കാര്യം, വിശ്വാസമാണ് ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള വഴി ഒരുക്കുന്നത്. വഴി ഒരുക്കപ്പെട്ട പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ യേശുവിന് മുൻപേ സഞ്ചരിച്ചത്, കർത്താവിന് വഴിയൊരുക്കുവീൻ, അവന്റെ പാത നിരപ്പാക്കുവീൻ. ഒരു വഴി ഒരുക്കുകയാണ്,
വഴിയൊരുക്കാൻ ഒരുവനെ അയക്കുന്നതും ദൈവത്തിന്റെ പദ്ധതി തന്നെയാണ്. യോഹന്നാന്റെ ജനനം തന്നെ ദൈവത്താലാണ്. സക്കരിയാവും എലിസബത്തും വയസ്സി എന്നവരാണ്, വൃദ്ധരാണ്. നീണ്ട കാലഘട്ടങ്ങളായി ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വാർദ്ധക്യത്തിലും പ്രാർത്ഥിച്ചു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ പറയാം, ഓ ഇനിയിപ്പോ നടക്കത്തില്ല എന്ന് നിങ്ങൾ പറയണ്ട. ആമേൻ. നിങ്ങളുടെ 65-ലും ചിലപ്പോൾ 70-കളിലും ആമേൻ ദൈവം ഒരത്ഭുതം ചെയ്യും. സെക്കരിയാവിന് വേണ്ടി, എലിസബത്തിന് വേണ്ടി അവരുടെ വാർദ്ധക്യത്തിൽ ഒരത്ഭുതം ചെയ്തെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, ദൈവം ഒരത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. അപ്പം യോഹന്നാന്റെ ജനനം തന്നെ ദൈവത്താലാണ്. നമുക്ക് ആ സംഭവങ്ങളൊക്കെ ലൂക്കോസ് 1-ൽ നിന്നറിയാം. യോഹന്നാന്റെ വിളി നിയോഗം ദൈവത്താലാണ്. യേശുവിന്റെ അമ്മയായ മറിയ യോഹന്നാന്റെ അമ്മയായ എലിസബത്തിനെ വന്ദനം ചെയ്തപ്പോ പിള്ള ഉള്ളിക്കിടന്ന് തുള്ളി. നിയോഗവാ. പിന്നീട് അടയാളം കൊടുത്തു, ദൂത് കൊടുത്ത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമായി യോഹന്നാനെ നിർത്തിയതും ദൈവം തന്നെയാണ്. അപ്പൊ വഴി ഒരുക്കുന്നതും ദൈവം തന്നെ. പക്ഷേ വഴി ഒരുക്കപ്പെടണമായിരുന്നു, കർത്താവിന് വഴി ഒരുക്കുകയെ. ഇതുപോലെ തന്നെ നിങ്ങളുടെ നന്മയുടെ വഴി എന്ന് പറയുന്നത് ഫെയ്ത്താണ്. ഫെയ്ത്ത് മാത്രം മതി. ദൈവം അത് ചെയ്യും, ദൈവം അത് ചെയ്യും. ചിലപ്പോൾ ഒരു ഭോഷനെ പോലെ, ഒരു പൊട്ടനെ പോലെ മറ്റുള്ളവരുടെ മുൻപിൽ നിന്ന് സംസാരിക്കേണ്ടി വരും. ദൈവം അത് ചെയ്യും, ദൈവം അത് ചെയ്യും. ഹല്ലേലൂയ. അപ്പോ വിശ്വാസം ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള വഴി ഒരുക്കുക. പക്ഷെ അവിശ്വാസം ഒരു അത്ഭുതം ചെയ്യുന്നതിൽ നിന്ന് ദൈവത്തെ പിന്തിരിക്കുന്നതുമാണ്. നമുക്ക് വേണ്ടുന്നത് വിശ്വാസം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കി. കാരണം ഈ വിശ്വാസമാണ് ദൈവപ്രവർത്തികളുടെ വഴിയെ വെട്ടിത്തുറക്കുന്നത്. എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളോട് ഞാൻ പറയാം, നിങ്ങളുടെ അത്ഭുതം വിശ്വാസത്തിൽ ഒളിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ 11-ലേക്ക് വരുമ്പം ലാസറിന്റെ സഹോദരിയോട് യേശു പറഞ്ഞ കാര്യം, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അവിടെ ഒരു വാക്കുകൂടെ, എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ, തോക്കിൽ കയറി വെടിവെക്കുന്നത് പോലെയാണ് ഈ സഹോദരിമാർ യേശുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവനെ ഉയർപ്പിക്കുമെന്ന് പറയുമ്പോൾ അവർ ഉടുക്കത്തെ നാളിലെ ഉയർപ്പിനെ പറ്റിയാണ് പറയുന്നത്. യേശു ആ മിനിറ്റുകൾക്കുള്ളിൽ ഉയർപ്പിക്കുന്ന കാര്യം പറയുമ്പോൾ ആ ഉടുക്കത്തെ നാളിൽ. ഇപ്പൊ കർത്താവ് പറയുന്ന ഒരു കാര്യം, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. എനിക്ക് തോന്നുന്നു ആ വാക്കിനകത്ത് ഒരു ശാസനയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വിശ്വസിച്ചാ മതി. കേട്ടുകേൾവില്ലാത്ത കാര്യമാണ്. മരിച്ച 4 ദിവസമായി നാറ്റം വെച്ച് ആരാ പുറത്ത് വന്നിട്ടുള്ളത്? പക്ഷേ ഇവിടെ വിശ്വസിച്ചാൽ മഹത്വം കാണാൻ പറ്റും. എന്ത് നടന്നു എന്നുള്ളതല്ല, വിശ്വസിച്ചാൽ മതി. ഹല്ലേലൂയ. എന്നെ പ്രിയപ്പെട്ടവരെ, ആദ്യം വിശ്വാസം പിന്നെ കാഴ്ച, അതവിടുത്തെ ഓർഡർ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അപ്പൊ വിശ്വാസമാണ് മഹത്വം കാണാനുള്ള മാർഗം. അതാ ഞാൻ പറഞ്ഞത്, ആദ്യം വിശ്വാസം പിന്നെ കാഴ്ച. പക്ഷെ മനുഷ്യരുടെ രീതി അനുസരിച്ച് ആദ്യം കാഴ്ച പിന്നെ ഫെയ്ത്ത്, അങ്ങനെ അങ്ങനെ ഒരു തെളിവുണ്ട് കേട്ടോ. യോഹന്നാൻ 4:48, നിങ്ങൾ അടയാളവും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയല്ല. ആദ്യം കാണണം, എന്നിട്ട് വിശ്വസിക്കാം. യേശു പറയുകയാണ് ആദ്യം വിശ്വസിക്കുക എന്നാൽ കാണാം. ഇവർ പറയുകയാണ് ആദ്യം കാണട്ടെ എന്നാൽ വിശ്വസിക്കാം. നമ്മളിത് ഏത് ഗണത്തിലാണ്? കർത്താവിൻ്റെ ശൈലിക്കകത്തേക്ക് വരണമെങ്കിൽ ആദ്യം വിശ്വസിക്കണം പിന്നെ കാണാം. അതൊരു പ്രൊഫറ്റിക്കൽ വേർഡായിട്ട് നിങ്ങൾ കുറിച്ചിട്ടോ, നിങ്ങൾ ഇന്ന് ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിൻ്റെ നടുവിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ ഒരു വിടുതലുണ്ടാകാൻ ആദ്യം വിശ്വാസമാണ്. ദൈവം അത് ചെയ്യുമെന്നുള്ള വിശ്വാസം. പിന്നെ കാണാം, കാണാം. അതേ ക്രമത്തിൽ ആമേൻ അങ്ങ് ഫോളോ ചെയ്താൽ മതി, നമ്മൾ അത്ഭുതത്തെ കാണും. പക്ഷെ ലോകം നേരെ തിരിച്ചു പറയും, ആദ്യം കാണട്ടെ എന്നിട്ട് വിശ്വസിക്കാം.
ഇനി വിശ്വാസത്തിൻ്റെ ആധാരം എന്താണ്? ഒന്ന് വചനം, അല്ലെങ്കിൽ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യം, അതെന്റെ വിശ്വാസത്തിന്റെ ആധാരമാണ്. ഇന്നലകളിൽ സംഭവിച്ചതും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്റെ വിശ്വാസത്തിന്റെ ആധാരമാണ്. ആമേൻ. രണ്ട്, എന്റെ ദൈവത്തിന്റെ സ്വഭാവം, അതെന്റെ വിശ്വാസത്തിന്റെ ആധാരമാണ്. പൗലോസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദൈവം തന്റെ സ്വഭാവത്തെ ത്യജിക്കത്തില്ല. ദൈവത്തിന്റെ ഒരു സ്വഭാവം, നമ്മുടെ സ്വഭാവം പോലെയല്ല, ത്യജിക്കാനൊക്കാത്ത ദൈവത്തിന്റെ സ്വഭാവം. മൂന്ന്, ദൈവപ്രവൃത്തിയുടെ ആധാരം നമ്മുടെ ആത്മവിശ്വാസമാണ്, ദൈവത്തിലുള്ള നമ്മുടെ ആത്മവിശ്വാസം. ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങളെ കുറഞ്ഞ പക്ഷം ഉണ്ടെങ്കിൽ നമ്മൾ അത്ഭുതങ്ങളെ കാണും കേട്ടോ. എന്നെ കേൾക്കുന്ന സകലമാന ദൈവജനത്തോട് ഞാൻ പറയാം, നിങ്ങൾ അത്ഭുതങ്ങളെ കാണും, ഇത്രയും കാര്യങ്ങളുണ്ടാവണം. ഇനി ഇതിന് നേരെ വിപരീതമായി എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, ഉണ്ട്. അത് സങ്കീർത്തനം 78:41 രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അവർ പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു. ആ വാക്ക് ശ്രദ്ധിച്ചു, പരീക്ഷിച്ചു, മുഷിപ്പിച്ചു. വിശ്വസിക്കേണ്ടതിന് പകരം ദൈവത്തെ പരീക്ഷിച്ച് മുഷിപ്പിച്ചു. ഭയങ്കര മിറക്കിളുകൾ അവരുടെ മുൻപിൽ ഉണ്ടായിട്ടുണ്ട്. ആമേൻ. മേശ ഒരുക്കാൻ ദൈവത്തിന് കഴിഞ്ഞു, വെള്ളം തരാൻ പറ്റുമോ? എടാ, മേശ ഒരുക്കിയ ദൈവത്തിന് വെള്ളം തരാനും പറ്റും. വിശ്വസിക്കേണ്ടതിന് പകരം ദൈവത്തെ മുഷിപ്പിച്ചു. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ രീതി എന്താണ്? ഈ ദൈവത്തെ മുഷിപ്പിച്ചു എന്ന് പറയുമ്പം അവിശ്വസിപ്പിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അവിശ്വസിച്ചു, ആ അവിശ്വാസം ദൈവത്തെ പരിമിതപ്പെടുത്തുകയാണ്. മത്തായി 23:37 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചവരെ കല്ലെറുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ മറവിൽ നിറയ്ക്കുന്നത് പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. കർത്താവ് കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ ഈ ജനത്തെ ഒന്ന് കവർ ചെയ്യാൻ, മറച്ചു പിടിക്കാൻ, ചേർത്ത് വെക്കാൻ ഇഷ്ടപ്പെട്ട് ചെന്ന് നിൽക്കുക. പക്ഷെ ഇവർക്ക് മനസ്സില്ല. ഹല്ലേലൂയ. മർക്കോസ് 6:1 വാക്യങ്ങളിലേക്ക് വരുമ്പോ, പിതൃനഗരത്തിൽ ചെന്ന് അവന്റെ ഉപദേശത്തിൽ പലരും വിസ്മയിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ അവരവനിൽ വിശ്വസിച്ചില്ല. അവർ പറയുന്നത്, ഇവൻ മറിയയുടെ മകനല്ലേ? യാക്കോബ്, യോസെ, യൂദ, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലേ? ഇവന്റെ സഹോദരികളും നമ്മോട് കൂടെ ഇല്ലയോ? അവൻകിൽ ഇടറിപ്പോയി, വിശ്വസിച്ചില്ല. കർത്താവിനെ പരിമിതപ്പെടുത്തരുത്, കർത്താവിനെ പരിമിതപ്പെടുത്തരുത്. അങ്ങനെ പരിമിതപ്പെടുത്തുന്നതാണ് ദൈവത്തെ മുഷിപ്പിക്കുന്നത്. പകരം എന്നാ ചെയ്യേണ്ടത്? സ്തോത്രം, വിശ്വസിക്കണം. ഉൽപ്പത്തി 18:14 പറയുന്നുണ്ട്, യഹോവയിൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അതാണ് വിശ്വാസത്തിന്റെ ആധാരം. വല്ല കാര്യമുണ്ടോ? ദൈവത്തിന് സകലവും സാധ്യമാണ്. യിരെമ്യാവ് 32:27 പറയുന്നുണ്ട്, ഞാൻ സകല ജഡത്തിന്റെ ദൈവമായ യഹോവ, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാം, നിങ്ങളുടെ പ്രശ്നം ഇതിന്റെ പരിധിയിൽ പെടും കേട്ടോ. കർത്താവിന് കഴിയാത്ത ഒരു കാര്യമില്ല. നിങ്ങളുടെ പ്രശ്നം ഇതിന്റെ പരിധിക്ക് അകത്താണ്. മത്തായി 19:26 അത് പറയുന്നുണ്ട്, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം. ഇന്ന് രാവിലെ ഈ വചനത്തിനകത്ത് ധൈര്യപ്പെടുവാൻ ഇടവരുത്. ദൈവത്തെ മുഷിപ്പിക്കുകയല്ല, അർത്ഥാൽ അവിശ്വസിക്കുകയല്ല, പകരം ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൽ അവിശ്വസിക്കുകയാണെങ്കിൽ, ദൈവത്തെ മുഷിപ്പിക്കുകയാണെങ്കിൽ, നമ്മൾ അനുഭവിക്കാൻ സാധ്യതയുള്ള നന്മകളിൽ നിന്ന് നമ്മൾ അകന്നു പോകുകയാണ്. ഹല്ലേലൂയ. നാം ദൈവത്തെ അവിശ്വസിക്കുകയും ദൈവത്തെ മുഷിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഗുരുതരമായ പാപത്തിലേക്ക് നമ്മൾ വീഴുന്നതിന് തുല്യമായി മാറുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവിശ്വാസങ്ങളുടെ ആ ഭയങ്കര
കെട്ടിനെ പൊട്ടിച്ചിട്ട് ദൈവത്തിൽ വിശ്വാസമുള്ളവരാകുക. പ്രശ്നം ചെറുതാകട്ടെ വലുതാകട്ടെ, ദൈവത്തിൽ വിശ്വാസമുള്ളവരാകുക. തകർച്ചകൾ വലുതാകട്ടെ ചെറുതാകട്ടെ, ദൈവത്തിൽ വിശ്വാസമുള്ളവരാകുക. സങ്കടങ്ങൾ വലുതാകട്ടെ ചെറുതാകട്ടെ, ദൈവത്തിൽ വിശ്വാസമുള്ളവരാകുക. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒരു ഭയങ്കര ധൈര്യം നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ, ഒരു വലിയ ബലം നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ, ദൈവത്തിൽ വിശ്വാസമുള്ളവരായി തീരാൻ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളെ സമർപ്പിക്കാം. എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ വചനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിലെ വിശ്വാസം അവിടെ ഞങ്ങൾക്ക് തന്നാട്ടെ, ദൈവത്തിലെ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ നയിച്ചാട്ടെ. അവിടുത്തെ കരുതലും കരുണയും ഞങ്ങളുടെ മേലാവിധത്തിൽ വെളിപ്പെട്ടു വരട്ടെ. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്ന കർത്താവേ, സമൃദ്ധമായ വിശ്വാസത്തിൻ്റെ കലവറയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളുടെ വഴിയെ സഞ്ചരിക്കുവാൻ ഈ ജനത്തിൻ്റെ മേൽ കൃപ പകരണമേ. സാധ്യതകൾ സാധ്യമായി മാറട്ടെ. കർത്താവ് ചെയ്യും. യേശുവിൻ നാമത്തിൽ.